ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവ് മീഡിയ പിള്ളേർക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ സ്വന്തം മൊഗിൻ പെരുവല്ലൂർ. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ അമലയിലുള്ള മുതുവറയ്ക്കും അമലയ്ക്കും നടുക്കിലായിട്ട് വരുന്ന നമ്മുടെ വിലങ്ങൻകുന്ന് ടൂറിസമാണ്. അപ്പോൾ വിലങ്ങുന്ന് ടൂറിസത്തിലേക്കുള്ള വഴിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. ഞാനതിൽ നമ്മുടെ അവിടുത്തെ റോഡിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റോഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ വളരെയധികം വ്യൂസും എനിക്ക് ഇമ്പ്രഷൻ ക്ലിക്സിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഇമ്പ്രഷൻ ക്ലിക്സിൽ ഏറ്റവും അറൗണ്ട് 96% ഹൈക്കാണ് എനിക്ക് അതിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ വീഡിയോകൾ കാണാറുള്ള നിങ്ങളെല്ലാവർക്കും നന്ദി. പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മുടെ വിലങ്ങൻ ടൂറിസത്തിൻ്റെ അവിടെ കുട്ടികൾക്ക് തുറന്നിട്ടുള്ള പാർക്കിൽ വേണ്ട ഓരോ റൈഡുകളാണ്. നമ്മൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ചയും എന്തൊരു റഷാണെന്ന് അറിയാം. ഇവിടെ ഞാൻ ഏകദേശം ചെല്ലുമ്പോൾ സമയം 2:30. ഈ 2:30 സമയത്ത് ഈ വലിയ റഷില്ല. ഇനി ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പിട്ട്, ഇത് എൻ്റെ മക്കളാണ്, അപ്പോൾ അവർ അതിൻ്റെ ഉള്ള റൈഡിൻ്റെ ഉള്ളിൽ ഇതാവുകയാണ്, റൈഡിലിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളൊരു കുറച്ച് കഴിഞ്ഞാണ്ട് നോക്കുമ്പോൾ ഇവിടുത്തെ റഷ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തൊരു റഷ വരുന്നത് നിങ്ങൾക്ക് അപ്പോൾ കാണാവുന്നതാണ്. ശ്രീലക്ഷ്മിയാണ് ആ റൈഡിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിലൊരു വ്യൂസ് എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് കയറിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കാണാം. നമ്മളിപ്പോൾ ഇവിടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശോഭമാളൊക്കെ കാണാണ്ടിട്ടാ ഇവിടെ നിന്ന് കാണുമ്പോൾ. നിങ്ങൾക്കറിയാം, അറിയാവുന്ന സ്ഥലമാണ്. എന്നാലും കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ മുൻ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശബ്ദത്തിൻ്റെ സ്പീഡൊന്ന് കുറച്ചുണ്ട്. തൃശ്ശൂർക്കാർക്ക് സ്പീഡ് കൂടലാണെന്നും ഒന്ന് കുറയ്ക്കണമെന്നും പറഞ്ഞ് പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുടെ മെസ്സേജ് പ്രകാരം നമ്മളത് കുറച്ചത് നോക്കി. ഞാൻ അവിടെ ക്രൗഡ് കൂടി നോക്കി, കാർ പാർക്കിങ്ങൊക്കെ എന്തൊരു ഫുള്ളായി ഒടുങ്ങി നോക്കി. ഇനിയിപ്പോൾ നമ്മുടെ ആ റൈഡിൻ്റെ അവിടേക്ക് നോക്കി നോക്കി, ഇവിടെ നിന്ന് കണ്ട അവിടെ നമ്മുടെ ശോഭമാള് കണ്ട അങ്ങകളെ. പക്ഷെ നമ്മുടെ ക്യാമറ അത്ര നല്ല ക്ലാരിറ്റിക്ക് വലിയ അത്ര സൂമിംഗ് ഒന്നും കൊള്ളാത്ത ക്യാമറയാണ്. ഒരു സാധാ ഒരു മൊബൈൽ ഫോണിൽ എടുക്കുന്ന വീഡിയോസാണ്. അത് കാരണം അത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നല്ല സൂമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് നമുക്ക് അവിടേക്കൊക്കെ സൂം ചെയ്തെടുക്കായിരുന്നു. കണ്ടാ, അപ്പോൾ ഇതാണ്. ഇന്ന് നമ്മൾക്ക് ഇതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം, ഇതിൻ്റെ ചുറ്റും നടക്കാൻ നോക്കാം. നോക്കി ഇപ്പോൾ അവിടുത്തെ ക്രൗഡ് നോക്കി, നല്ല ഫുള്ള് പാർക്കിംഗ് മൊത്തം ഫുള്ളായി. കാർ പാർക്കിങ്ങും ബൈക്കിൻ്റെ പാർക്കിങ്ങും ഒക്കെ ഫുള്ളായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ താഴെ ഇത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാടിൻ്റെ പ്രതീതിയില്ലേ. ഇവിടെ ബാത്റൂമൊക്കെ ഈ താഴത്ത് ഭാഗത്താണ് കേട്ടോ. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ബാത്റൂമൊക്കെ ഈ താഴത്ത് ഭാഗത്താണ് കേട്ടോ. ഇത് ജെൻസിൻ്റെ ബാത്റൂമാണ് കാണുന്നത്. നമ്മൾ ഇറങ്ങണ വഴിയിൽ തന്നെ റൈറ്റ് സൈഡിൽ ലേഡീസിൻ്റെ ബാത്റൂമുണ്ട്. അപ്പോൾ നല്ല നടപ്പാതയൊക്കെ കെട്ടി വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാടിൻ്റെ പ്രതീതിയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്നത് അല്ലേ. നമുക്കൊരു പ്രത്യേക ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ കാടിൻ്റെ ഉള്ളിലൂടെ, ഇവിടെ എല്ലാം സൗരോർജത്തിൽ ഉപയോഗിക്കണം ലൈറ്റുകളാണ് ഉപയോഗിച്ചുള്ളത്. പകൽ സമയങ്ങളിൽ ചാർജ് ചെയ്ത് രാത്രി കാലങ്ങളിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സൗരോർജ ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെ. ഇവിടെ നല്ല ക്രൗഡായി തുടങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാണാം, ഇതിന് ചുറ്റും നടന്ന് നോക്കാം. നമുക്ക് ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുണ്ടൂർ പള്ളി കാണുമോ, നമ്മുടെ പറപ്പൂര് അല്ലെങ്കിൽ ചിറ്റിലപ്പള്ളി അല്ലെങ്കിൽ നമ്മുടെ അമല കാണുമോ. അപ്പം നോക്കിയപ്പോൾ ഒരു സെൽഫി മുക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ നിന്ന് എല്ലാവരും സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. സൂര്യാസ്തമയം ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് സെൽഫി മുക്ക്. അപ്പോൾ സെൽഫി മുക്കിൽ പോയി നമുക്ക് ഫോട്ടോ എടുക്കാട്ടോ. നല്ല ലുക്കായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് സെൽഫി മുക്ക്. അപ്പോൾ അതിനൊരു പേരും അവരോട് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ടൂറിസം വകുപ്പ്, സെൽഫി മുക്ക്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇങ്ങനെ കുറേ പുതിയ പുതിയ റൈഡുകൾ കണ്ടു. പക്ഷേ ഈ റൈഡുകളൊന്നും ഓപ്പൺ ആയിട്ടില്ലാന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ക്ലോസ്ഡ് ആണ്. എന്താ കാരണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഇപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും വർക്കിംഗ് ആവട്ടെ, എന്നാലല്ലേ കുട്ടികൾക്ക് കൂടുതൽ വിനോദ ഉപാധികളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് കൂടുതൽ രസമുണ്ടാവുള്ളൂ. ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് രസമാണെങ്കിൽ ഇങ്ങനത്തേലൊക്കെ കയറണം അല്ലേ. എന്നാലല്ലേ കുട്ടികൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഈ വക റൈഡുകളൊന്നും സ്റ്റാർട്ടായി ഇപ്പോൾ മുന്നേ പ്രവർത്തിച്ചിരുന്നു, ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനക്ഷമമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അധികാരികൾ അത് എത്രയും പെട്ടെന്ന് പ്രവർത്തന യോഗ്യമാക്കട്ടെ. കുട്ടികൾക്ക് എല്ലാ റൈഡുകളിലും
കയറാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ ഇതാണ് അവിടേക്കുള്ള എൻട്രൻസ്, വിലങ്ങൻ കുന്ന് കിഡ്സ് പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ അതായത് ലോക്കഡാണ്, അതിൻ്റെ ഉള്ളിൽ ആർക്കും പ്രവേശനം ഇല്ല. അപ്പോൾ ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴും ഇതിപ്പോഴത്തെ അവസ്ഥ. ഇനി ഞാൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ എന്തൊരു ട്രാഫിക്കാണ്, അത് കാണാൻ നിങ്ങൾക്ക് നല്ല തവളയുടെ രൂപത്തിലൊക്കെയാണ് ഇതിലേക്കുള്ള എൻട്രൻസ് വെച്ചിട്ടുള്ളത്. അതിൽ മറ്റേ യന്ത്രവും ഞാൻ അല്ലെങ്കിൽ നല്ല രസമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു കൗതുകമാണ്, മാൻ തവളയും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരെ വണ്ടിയിലെ പാർക്കിങ്ങാണ്. അപ്പോൾ അമ്മമാർ പാർക്കിങ്ങായി, അമ്മമാർ ക്രൗഡായി, എന്താ ചെയ്യാം. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ യൂട്യൂബ് ചാനലായ ലൈവ് മീഡിയ പി എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലൈവ് മീഡിയ പി എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടായ മോഗിൻ പെരുവല്ലൂർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ലൈവ് മീഡിയ പി എല്ലാറിന് വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം മോഗിൻ പെരുവല്ലൂർ.